ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ ചാംഗ്ലാങ് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന നാംദാഫ നാഷണൽ പാർക്കിനെ കുറിച്ചാണ്. മ്യാൻമാർ അതിർത്തിയിൽ ഏകദേശം 2000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ പരന്നുകിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് നാംദാഫ നാഷണൽ പാർക്ക്. ഇതിൻ്റെ പ്രത്യേകത, ഒരേ സ്ഥലത്ത് തന്നെ മാർജാര വംശത്തിലെ 4 ജീവികളെ, അതായത് കടുവ, പുലി, ക്ലൗഡഡ് ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, 4 ഒരേ സ്ഥലത്ത് കാണാൻ കഴിയുന്ന വേൾഡിലെ തന്നെ ഏക വന്യമൃഗ സങ്കേതമാണ് നാംദാഫ നാഷണൽ പാർക്ക്. നാംദാഫയിലേക്കുള്ള ആക്സസ് അസം വഴിയാണ്. അസമിലെ ഡിബ്രൂഗഡ് എയർപോർട്ടിൽ നിന്നും 170 കിലോമീറ്ററും ടിൻസൂക്കിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 120 കിലോമീറ്ററും ദൂരമാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ മിയോ എന്ന സ്ഥലത്തേക്ക്. മിയോയിൽ നിന്നാണ് നാംദാഫ വിസിറ്റ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ എടുക്കേണ്ടത്. പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 26 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഈ സവാരിക്ക് വേണ്ടി 4-wheel ഡ്രൈവ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത കാറും കൊണ്ടുപോയാൽ മിക്കവാറും അടി തട്ടുകയേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് 4-wheel ഡ്രൈവ് ആയിരിക്കും നല്ലത്. ഇവിടെ നിന്നും 26 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നോവാഡിഹിങ് റിവറിൻ്റെ തീരത്ത് ദീപാൻ റെസ്റ്റ് ഹൗസിലെത്താം. ഈ റെസ്റ്റ് ഹൗസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. ഇവിടെ 5 മുറികളാണുള്ളത്. മുകളിൽ 3 മുറിയും താഴെ 2 മുറിയും. ഇതിൽ മുകളിലത്തെ 3 മുറികളും VIPs വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്ക് അലൗഡ് ആയിട്ടുള്ളത് താഴെയുള്ള 2 റൂം മാത്രമാണ്. ഇവിടെ നിന്നും നോവാഡിഹിങ് റിവർ ക്രോസ് ചെയ്ത് അക്കരെ പോകാനായിട്ട് ബോട്ടിംഗ് സൗകര്യമുണ്ട്. ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പരിചയസമ്പന്നരായ ഗൈഡുകളെ ഇവിടെ ലഭ്യമാണ്. ഹോൺബിൽ ക്യാമ്പ്, റാണി ജീൽ, ഫേം ബേസ് ക്യാമ്പ് എന്നീ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് MB റോഡിലൂടെ തിരിച്ചു വരുന്ന രീതിയിലുള്ള ഒരു പാക്കേജാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും 157 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചാൽ വിജയനഗർ എന്ന ഗ്രാമത്തിലെത്താം. ബർമ ബോർഡറിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ബർമയിലെ പുട്ടാവു നഗരത്തിലേക്ക് വിജയനഗറിൽ നിന്നും വനത്തിലൂടെ 42 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. ഈ സ്ഥലത്ത് താമസിക്കുന്നത് ലിസു ട്രൈബ്സാണ്. പിന്നെ അസം റൈഫിൾസിലെ കുറേ സ്റ്റാഫുമുണ്ട്. ഏകദേശം 3000 പേർ ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. കമ്മ്യൂണിക്കേഷന് ആകെ ഉള്ളത് ഒരു വയർലെസ് ഫോൺ മാത്രമാണ്. വാഹനമെന്ന് പറയാൻ ഒരു ജിപ്സി. 6 ദിവസത്തെ പദയാത്രയിലൂടെയാണ് ലിസുവർഗക്കാർ മിയാവിൽ നിന്ന് വിജയനഗറിലെത്തുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 10 ദിവസമെങ്കിലും എടുക്കും ഈ ദൂരം കവർ ചെയ്യാനായിട്ട്. വിജയനഗറിലേക്ക് മിയോയിൽ നിന്നും ചെറിയ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. പക്ഷെ അതിൽ ബുക്കിംഗ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതായത് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ലിസു ട്രൈബ്സിനാണ്. അത് കഴിഞ്ഞാൽ അസം റൈഫിൾസിൻ്റെ സ്റ്റാഫ്. പിന്നെ രോഗികളുണ്ടെങ്കിൽ
അവർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ഇത് ആശ്രയിക്കാൻ ഒത്തിരി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി.